വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഒന്നര മാസം മുമ്പാണ് നടൻ ജഗദീഷിന്റെ ഭാര്യയും പ്രശസ്ത ഫോറൻസിക് സർജനുമായിരുന്ന രമ അന്തരിച്ചത്. രമയുടെ വിയോഗം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ജഗദീഷ് ഇനിയും മുക്തനായിട്ടില്ല. എങ്കിലും ഇപ്പോൾ വനിതയ്ക്കു നൽകിയ അഭിമുഖത്തിൽ ഭാര്യയുടെ അവസാന കാലത്തെക്കുറിച്ച് ജഗദീഷ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത്. 6 വർഷത്തെ രോഗകാലത്തോട് വിട പറഞ്ഞാണ് ഡോക്ടർ രമ മടങ്ങിയത്. ഫോറൻസിക് സർജനായിരുന്ന രമ റിട്ടയർമെന്റിന് 2 വർഷം മുമ്പ് രോഗത്തെ തുടർന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയായിരുന്നു. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും അച്ചടക്കം സൂക്ഷിച്ചിരുന്നു അവർ. രമയുടെ ഒപ്പിന് നീളം കുറഞ്ഞതാണ് രോഗം കണ്ടുപിടിക്കാനുണ്ടായ കാരണമെന്ന് ജഗദീഷ് വെളിപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് പെട്ടെന്നൊരു ദിവസം രമയുടെ ഒപ്പിന് നീളം കുറഞ്ഞുവെന്ന് എനിക്ക് തോന്നിയത്. കൈകൾക്ക് വഴക്കം കുറയുന്നതിൻ്റെ ആദ്യ ലക്ഷണമായിരുന്നു അതെന്ന് പിന്നീടാണ് മനസ്സിലായത്. നടക്കാനും ജോലികൾ ചെയ്യാനുമൊക്കെ പിന്നീട് ബുദ്ധിമുട്ടായി. പാർക്കിൻസൺസിൻ്റെയും മോട്ടോ ന്യൂറോൺ ഡിസീസിൻ്റെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു രമയുടെ രോഗത്തിൽ. പിന്നെ സെറിബെല്ലത്തിൻ്റെ പ്രവർത്തന തകരാറും. വെല്ലൂരിലെ ഡോക്ടർ മാത്യു അലക്സാണ്ടറാണ് ആദ്യം ചികിത്സിച്ചത്. വീഴാൻ സാധ്യതയുണ്ട്, വാക്കിംഗ് സ്റ്റിക്കോ വീൽചെയറോ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടും രമ സമ്മതിച്ചില്ല. ഡിപ്പാർട്ട്മെന്റിലേക്ക് 64 പടികൾ കയറണം, കൂടെ ചെല്ലാമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അവൾ മുകളിലെത്തും വരെ ചങ്കിടിപ്പോടെ നോക്കി നിന്നിട്ടുണ്ട്. കിടപ്പിലാകും വരെ ജോലിക്കാരെ നിർത്താൻ സമ്മതിച്ചിട്ടില്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെയാണ് രോഗം മൂർച്ഛിച്ചത്. മിക്കവാറും കിടപ്പു തന്നെ. ലിവിംഗ് റൂമിൽ തന്നെയാണ് രമയുടെ കട്ടിലൊരുക്കിയത്. മരിക്കുന്നതുവരെ മരുന്ന് മുടക്കിയിരുന്നില്ല. 3 ദിവസത്തിലൊരിക്കൽ ഫിസിയോതെറാപ്പി ചെയ്തിരുന്നു. ഇടയ്ക്ക് KPSC ലളിതയുടെയും നെടുമുടി വേണുവിൻ്റെയും ഒക്കെ വിയോഗം രമയെ വിഷമിപ്പിച്ചിരുന്നു. മരണദിവസം രാവിലെയും രമ നല്ല ഉത്സാഹത്തിലായിരുന്നു. നെഞ്ചിനുള്ളിൽ കഫം കുറുകുന്ന ഒച്ച കേട്ട് വായിലൂടെ ട്യൂബിട്ട് കഫമെടുത്തു. അതിനുശേഷമാണ് ഞാനൊന്ന് മുകളിലേക്ക് പോയത്. അപ്പോൾ തന്നെ താഴെ നിന്ന് സഹായിയുടെ വിളി കേട്ടു. ഇറങ്ങി വരുമ്പോൾ കാണുന്നത് രമ കട്ടിലിലേക്ക് മയങ്ങി വീഴുന്നതാണ്. ഡോക്ടറായ മോളും ഭർത്താവും കൂടി വന്നു നോക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. കാർഡിയാക് അറസ്റ്റാണ് മരണകാരണമെന്നും ജഗദീഷ് പറയുന്നു. രോഗത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇടയ്ക്ക് സങ്കടപ്പെടുമായിരുന്നു. ഞാൻ ചെയ്ത കർമ്മം വെച്ച് എനിക്ക് ഇങ്ങനെയൊരു അസുഖം വരേണ്ട കാര്യമില്ല എന്നൊരിക്കൽ പറഞ്ഞു. തീരെ ചെറിയ കുട്ടികൾക്കൊക്കെ മാരക രോഗങ്ങൾ വരുന്നത് എന്തു തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചെങ്കിലും കേട്ട ഭാവം അവൾ നടിച്ചില്ല. അപ്പോൾ എനിക്കൊരു തമാശ തോന്നി. മരണത്തിനു ശേഷം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല എന്ന് രമയോട് പറഞ്ഞു. അവൾ ചോദ്യഭാവത്തിൽ നോക്കി. നീ സ്വർഗത്തിലും ഞാൻ നരകത്തിലുമായിരിക്കില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചെങ്കിലും അവൾ ചിരിക്കാതെ മൗനമായിരുന്നു. ആ മൗനത്തിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. രമയുടെ വേർപാടോടെ നഷ്ടപ്പെട്ടത് എൻ്റെ ലോകമാണെന്നും ജഗദീഷ് പറയുന്നു.